ഗൈസ് നമ്മളിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുന്നതായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഒരുപാട് മാസങ്ങൾ നമ്മൾ കാത്തിരുന്നിട്ട് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അത് ഏതാ വണ്ടി ഞാൻ കാണിച്ചത്? നമ്മുടെ ഓല എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് ദിവസങ്ങളും ഒരുപാട് മാസങ്ങളും കാത്തിരുന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു വണ്ടിയല്ല ഇത്. ഒരുപാട് മാസങ്ങൾ കാത്തിരുന്നിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന വണ്ടി. പക്ഷേ നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ റിവ്യൂവിനെ കുറിച്ചാണ്. നമുക്കപ്പോൾ നേരെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓലേൻ്റെ ഓൺലൈൻ സൈറ്റ് കയറുക. ഓൺലൈൻ സൈറ്റ് കയറ്റി ആദ്യം തന്നെ 500 രൂപ കൊടുത്തിട്ട് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് അവർ ഇത് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് അടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് മാസങ്ങൾ കാത്തിരുന്നത്. നമ്മൾ 8 മാസത്തോളം കാത്തിരുന്നിട്ടാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ അധികം ബുക്ക് ചെയ്ത അധികം ഇത് മാസങ്ങൾ വരുന്നില്ല. ഒരു 3-4 മാസങ്ങളിലുള്ളിൽ നമുക്ക് വണ്ടി നമുക്ക് ഡെലിവറി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാനില്ലാത്തവർക്കും ബാങ്ക് ത്രൂ EMI കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് ത്രൂ നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുതരും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു കമ്പനി നല്ലൊരു റോബോട്ടിക് ലുക്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു കണ്ണ് പോലെയാണ് ഹെഡ്ലൈറ്റ് കൊടുത്തേക്കുന്നത്. നല്ല റോബോട്ടിൻ്റെ കണ്ണ് പോലത്തെ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കമ്പനി പേര് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓല എന്ന് പറഞ്ഞതിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ 12 വ്യത്യസ്ത കളർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടയറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഡിസ്ക് ബ്രേക്കാണ് ആദ്യം തന്നെ എടുത്തു പറയാനുള്ള ഡിസ്ക് ബ്രേക്കാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ സൈസും കൂടി നല്ല അത്യാവശ്യം വലിയ ടയറാണ് കമ്പനി കൊടുത്തേക്കുന്നത്. അതായത് 110/70 അതിനൊരു സൈസിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ എല്ലാ സ്കൂട്ടറിൻ്റെ കയ്യിലും ഇത് വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ ഷോക്കാണ്. ഇത് മോനോ ഷോക്ക്, അതായത് സിംഗിൾ ഷോക്കാണ്. സാധാ സ്കൂട്ടറിന് 2 ഷോക്കാണ് കൊടുക്കുന്ന കമ്പനി, ഇതിന് സിംഗിൾ ഷോക്കാണ്, മോനോ സ്ട്രോക്ക് എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചും കൂടി നമ്മുടെ റൈഡിങ് പൊസിഷൻ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് കിട്ടും. നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ നോക്കി, ഫ്രണ്ട് ഭാഗത്തെ ഏകദേശം ഓക്കെയാണ്. നമുക്ക് അടുത്ത എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്, ഇവിടെ കണ്ട ജസ്റ്റ് ഇവിടെ ഫ്ലാറ്റ് അല്ല, ഇങ്ങനെ ഒരു അമ്പ് പോലെയാണ് ഉള്ളത്. അതെന്താണ്, അതിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ അവിടെ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അവിടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവിടെ ഒക്കെയുണ്ട്, എന്നാലും നമുക്ക് നിലത്ത് വെച്ച് കൊണ്ടുപോകാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഫുട്സ്റ്റെപ്പാണ് വരുന്നത്. ബാക്കിലിരിക്കുന്നവർക്ക് കംഫർട്ടായിട്ട് കാല് നല്ല രീതിക്ക് വെക്കാനുള്ള ഒരു സ്റ്റെപ്പ് ഇതും കൂടി വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലോട്ടാക്കി കഴിഞ്ഞാൽ അധികം ഡിസ്റ്റർബൊന്നും ഇല്ല. അടുത്തത് വരുമ്പോൾ നമ്മുടെ സീറ്റ് നല്ല വലിപ്പത്തിൽ നല്ല സീറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നല്ല ഫ്ലാറ്റ് ചെറിയ സീറ്റായിരിക്കും, നല്ല വലിപ്പത്തിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സീറ്റും കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്നവർക്ക് നല്ല പിടിക്കാനുള്ള ഒരു ഹാൻഡിലും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരെ പുറകു സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് S1 Pro എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനി സ്റ്റിക്കർ ഇത് കൊടുത്തേക്കുന്നുണ്ട്, അതിൻ്റെ ഏത് മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഇൻഡിക്കേറ്റർ ഭാഗത്തും നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഭാഗത്തും നല്ല നല്ല നല്ലൊരു മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട്, അതിൻ്റെ നമ്പർ പ്ലേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ S1 Pro എന്ന് എഴുതിയിട്ട് തന്നെ ചാർജിങ് സ്പോട്ടാണ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ചാർജിങ്ങിൻ്റെ സ്പോട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചില സ്കൂട്ടിയിൽ കാണുന്നത് സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇതാണെങ്കിൽ സൈഡിൽ തന്നെ ഇതിൻ്ഇതിൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയൽ വർക്ക് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് അതിനകത്ത് ഇനി ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. ഗൈസ് അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ മറ്റ് സ്കൂട്ടീനെ കയ്യിലും വ്യത്യസ്തമാക്കുന്ന എന്താണ്, ഇതിന് നമുക്ക് താക്കോലിൻ്റെ ഓപ്ഷൻ ഇല്ല, താക്കോലും ഇല്ല. ഇത് നമ്മൾ ഈ സ്മാർട്ട് ഫോൺ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്പർ ലോക്കാണ് വരുന്നത്. നമ്പർ ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ഓപ്പൺ ആവുക. നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ വണ്ടി സ്റ്റാർട്ട് ആവുക ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ നമ്മളിത് ഓണാക്കുന്നത് എങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പവർ ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ നമ്പർ കാണും. അതായത് നമ്മുടെ മൊബൈൽ എങ്ങനെ ലോക്ക് ഓപ്പൺ ആക്കുന്നത് അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ നമ്പർ കാണും. ആ ഡിസ്പ്ലേയിൽ നമ്പർ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു മ്യൂസിക് വരും. അപ്പോൾ വണ്ടി നിലവിൽ ഓണായിട്ടുണ്ട്. വണ്ടി ഓണായിട്ട് ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. വെൽക്കം എന്നൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു കമ്പനി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഓപ്ഷൻ കാണാം, പ്ലേ മ്യൂസിക് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ 95 കിലോമീറ്റർ, അതായത് നമുക്ക് ഇനി എത്ര കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നു. പിന്നെ ഇവിടെ മീറ്റർ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ കിലോമീറ്റർ മീറ്റർ. പിന്നെ സീറ്റിൻ്റെ ഇത് കാണിക്കുന്നത് സ്റ്റാൻഡ്, വണ്ടി സ്റ്റാൻഡിലുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. സീറ്റ് ഓപ്പണിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആയി, അത് സീറ്റിൻ്റെ ആണ് കാണിക്കുന്നത്.
യെസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ സെറ്റിങ്സ് മൊത്തം കാണാം. അതായത് ഡിസ്പ്ലേ സെറ്റിംഗ് ഉണ്ട്, പാസ്കോഡ് സെറ്റിങ്സ്, അബൌട്ട് ഓൾ സെറ്റിങ്സ്, അതായത് എല്ലാം നമ്മുടെ മൊബൈലിലുള്ള പോലെ തന്നെ ഇതിനകത്ത് എല്ലാ ഇതും സെറ്റിങ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ ഓപ്ഷൻ തന്നെയുണ്ട് നമുക്ക്, അതായത് നമ്മുടെ ഈ ഡിക്കി തുറക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അടുത്തത് നമുക്ക് ഈ ഡിസ്പ്ലേൻ്റെ നമ്മൾ ഏകദേശം കണ്ടു. അടുത്തായിട്ട് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ഈ ബട്ടൺസിൻ്റെ ഒക്കെ വരുമ്പോൾ ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം. അത് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പവർ ഓൺ ആണ്. പിന്നെ ഇത് വരുന്നത് നമുക്ക് മോഡാണ്, അതായത് റൈഡിംഗ് മോഡ്, സ്പീഡ് മോഡ്, അങ്ങനെ മോഡ് വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ട് ഓപ്ഷൻ വരുന്ന പാട്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, ഇത് പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം, അതായത് ഡിമ്മും ബ്രൈറ്റും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ റിവേഴ്സ് ഗിയർ, നമ്മുടെ പണ്ട് നമ്മൾ റിവ്യൂ ചെയ്ത എയ്തറിലുള്ള പോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇതിനും ഉണ്ട്. അതായത് നമ്മൾ ഡിസ്പ്ലേയിലാണ് നമുക്ക് കണ്ടത് എയ്തറിൻ്റെ, ഇതിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതാണ് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇത് രണ്ട് ഇൻഡിക്കേറ്ററാണ് വരുന്നത്, ഇത് ഓൺ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രണ്ട്, അതായത് ഫ്രണ്ട് ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ട് സ്പീക്കർ കമ്പനി കൊടുത്തിട്ടുണ്ട്, അതായത് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കാൻ തന്നെ നല്ല സ്പീക്കറുണ്ട്. പിന്നെ ഒരു ചാർജിങ് USB കേബിൾ ചാർജർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഉക്ക് കൊടുത്തിട്ടുണ്ട്, അത് എന്തെങ്കിലും നമുക്ക് പാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വരും നമുക്ക് ഡിക്കി സ്പേസ് നോക്കാം. ഡിക്കി സ്പേസ് എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു സ്പേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേയിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഡിക്കി തുറക്കുന്ന ഇത് ഇങ്ങനെ ബട്ടൺ തൊട്ട് കഴിഞ്ഞാൽ ഡിക്കി ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ആവും. ഈ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 35 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് രണ്ട് ഹെൽമെറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ട് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. നല്ല വലിയ സ്പേസ് ആണ്. നമുക്ക് സാധാരണ സ്കൂട്ടിയിൽ ചെറിയൊരു ഹെൽമെറ്റ് വെച്ചാൽ കഴിഞ്ഞാൽ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇതിൽ കണ്ട നല്ലൊരു സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ചാർജ് നമുക്ക് 0 to 100 വരണമെങ്കിൽ നമുക്ക് ഏകദേശം 6 മണിക്കൂർ ചാർജ് ചെയ്യാം. 6 മണിക്കൂർ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് അതായത് നോർമൽ മോഡിൽ പോകണമെങ്കിൽ 135 കിലോമീറ്റർ വരെ നമുക്ക് നോർമൽ മോഡ് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അധികം നമുക്ക് റൈഡിംഗ് മോഡോ ഇതിന് സ്പീഡ് മോഡോ പോകണമെങ്കിൽ നമുക്ക് മൈലേജ് കുറച്ചും കൂടി കുറയും. അതായത് നമ്മുടെ 135 പിന്നെ കുറച്ചും കൂടി കുറയും. അതായത് നമ്മൾ എയ്തറിൻ്റെ കയ്യിലും കുറച്ചും കൂടി മൈലേജ് കൂടുതലുണ്ട് വണ്ടിക്ക്. 135 വരെ പോകാം നമുക്ക്. എയ്തറിന് വരുമ്പോൾ ഏകദേശം 80-90 ആ റേഞ്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വരുന്നുണ്ട് ഓല എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനും കൂടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രത്യേകം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഹൈപ്പർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഹൈപ്പർ മോഡ് എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ ഏറ്റവും സ്പീഡ് കൂടിയ മോഡാണ്. ഹൈപ്പർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ 115 കിലോമീറ്റർ സ്പീഡിൽ പോവാം. അതായത് നമുക്ക് നോർമൽ ഒരു ബൈക്ക്, ഒരു 150 cc ബൈക്ക് പോകുന്ന സ്പീഡിൽ തന്നെ ഇത് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടി കൊണ്ട് പോകാൻ വേണ്ടി പറ്റും. 115 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു സ്പീഡാണത്. എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പീഡാണ്. ബൈക്ക് എങ്ങനെ പോകും അതേപോലെ തന്നെ പോകാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് സൈഡ് കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ്, അതായത് ചാർജിംഗ് പെർസെൻറ്റേജ് 25 പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ആയി അതൊരു 3% പോകുന്നതാണ് അത് കേട്ടത്. പക്ഷേ നമ്മൾ വണ്ടി എടുത്ത പിന്നെ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഈ ഓല എന്നൊരു സ്കൂട്ടിക്ക് വന്നിട്ടില്ല. അതായത് നമ്മൾ ഇത് ഇനി വരുവാണെങ്കിൽ തന്നെ നമ്മളത് നമ്മൾ അപ്ലോഡ് ചെയ്യും, അതൊരു വേറൊരു ഇതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയായിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഓല എന്നൊരു സ്കൂട്ടിക്ക് കമ്പനി 3 വർഷം നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ അത് നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ കയറി നമ്മൾ അതിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഡീലേ ചെയ്ത് തരുന്നതായിരിക്കുന്നു. ഗൈസ് അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഇതിൻ്റെ റേറ്റും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് റേറ്റ് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് 2 കാറ്റഗറി വരുന്നുണ്ട്. അതിനകത്ത് 2 S1 വരുന്നുണ്ട്, S1 Pro എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ S1 ഓൺ റോഡ് പ്രൈസ് വരുന്നത് 120 ഓൺ റോഡ്, അതായത് S1 ഞാൻ പറയുന്നത് 120. S1 Pro വരുന്നത് നമ്മൾ പ്രോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇത് വരുന്നത് 145 വരുന്നുണ്ട് S1 Pro ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് കാര്യങ്ങൾ, അതായത് റേറ്റ് നോക്കി നമ്മുടെ വണ്ടീൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ല, വണ്ടി ഇങ്ങനെ ലോക്കാണുള്ളത്, സ്റ്റാൻഡ് അങ്ങ് എടുക്കുക. സ്റ്റാൻഡ് എടുത്താൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. ആ സ്റ്റാൻഡിലുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. വണ്ടി ഇപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. വണ്ടി നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വണ്ടി ലോക്ക് ഓപ്പൺ ചെയ്ത് ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2 ബ്രേക്കും പിടിച്ചിട്ട് ഇങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓണായി. വണ്ടി ഇപ്പോൾ നിലവിൽ ഓണിലാണുള്ളത്. ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, വണ്ടിയിൽ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് മോഡ് ഉണ്ട് ഇതിനകത്ത്. റിവേഴ്സ് മോഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ബ്രേക്ക് പിടിച്ചിട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പോൾ റിവേഴ്സ് മോഡായി സൗണ്ട് കേൾക്കും. പിന്നെ ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ബാക്കോട്ട് പോകും വണ്ടി. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ അത് ഓടിച്ച് നോക്കാൻ പോകുന്നുണ്ട്. ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അത് ഹെൽമെറ്റ് വേറെ ചെയ്യണം. ഹെൽമെറ്റ് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇരിക്കാൻ നല്ല കംഫർട്ട് ഉണ്ട്, നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അതാ നല്ലോണം നല്ല ആക്സിലറേറ്റർ കൊടുത്താൽ തന്നെ നല്ലോണം പോകുന്നുണ്ട്. ഗൈസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. നമുക്ക് നല്ലൊരു രീതിക്ക് എന്താ പറയുക, നല്ല സ്മൂത്ത് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഒരു രക്ഷയില്ല വണ്ടി, നല്ല സ്മൂത്ത് വന്ന് നല്ല സ്മൂത്ത് വണ്ടി ഓടിക്കുമ്പോൾ, നല്ല കംഫർട്ടായിട്ടുണ്ട് ഇരിക്കുമ്പോൾ.
അപ്പോൾ ഗൈസ് നമുക്ക് ഇതിന് അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല റൈഡിങ് കംഫർട്ട് കിട്ടും. അത് നമുക്ക് സിറ്റികളിൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നും കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓലയെക്കുറിച്ചുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഡൗട്ടുകളാണെങ്കിൽ അന്നേരം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.